എല്ലാ ചങ്ങമാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ അച്ഛന്മാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഐഫോണിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ജസ്റ്റ് ഓരോ നെയിമിൻ്റെ ഇപ്പുറത്ത്, ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് നോക്കുവാണെങ്കിൽ അവരുടെ നെയിമിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഐഫോണിൻ്റെ ചിഹ്നം കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സാധാരണ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ആ ഒരു ഐഫോണിൻ്റെ ചിഹ്നം കാണാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഐഫോണിൻ്റെ സിമ്പിൾ നമ്മുടെ ഫോണിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നെയിമിൻ്റെ ഇപ്പുറത്തായിട്ട് കാണത്തക്ക വിധം, അല്ലെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക വിധം നമുക്ക് ഇടാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഒരു കിട്ടിക്കാച്ച് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ഒരുതവണ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം ബെല്ലൈക്കോണോട് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഇതേപോലത്തെ വേറെ ഒരു കിട്ടിക്കാച്ച് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യുന്ന ലഭിക്കുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് സെയിലോ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അടിക്കാൻ താല്പര്യമുള്ള മെച്ചന്മാർക്കായിട്ട് ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തന്നെ ഗ്രൂപ്പാണ്, 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്കാമേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. സോ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ള മെച്ചന്മാർ മാത്രം കയറുക, അല്ലാത്തവരൊന്നും കയറാതിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർ മാത്രം ജസ്റ്റ് കയറിയാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെന്നതിന് ശേഷം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെന്നതിന് ശേഷം ഐഫോൺ സിമ്പിൾ കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ജസ്റ്റ് അവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ ഒരു സിമ്പിൾ ജസ്റ്റ് ഞാൻ അവിടെ കോപ്പി ചെയ്ത് വെച്ചേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിളാണ് ജസ്റ്റ് അവിടെ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു സിമ്പിളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്തെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊന്നും ആ ഒരു സിമ്പിൾ വർക്കാവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സാധാരണ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് അതായത് ആ ഒരു സിമ്പിൾ, അല്ലെങ്കിൽ ആ ഒരു ഐഫോണിൻ്റെ സിമ്പിൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ വർക്കാവും, അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ആവും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോണത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വർക്കാവും നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള തീം സ്റ്റോർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, മിക്കവരുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നമ്മൾ പ്ലേ സ്റ്റോർ ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മിക്കവരുടെ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ തീം സ്റ്റോർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ എടുക്കുക, അതിനുശേഷം കോമിക് ബുക്ക് എന്ന് അടിക്കുക. ഓക്കെ ഗൈസ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അടിക്കുക. അതായത് നമ്മുടെ കോമിക് ഇട്ടതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം മാത്രമേ ബുക്ക് അടിക്കാവുള്ളൂ. ജസ്റ്റ് ഇത് കോമിക് ബുക്കോ അങ്ങനത്തെ വായിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇതൊരു തീം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫോൺസ് കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് മാറും. ഓക്കെ, ഫോൺസ് കാര്യങ്ങളെല്ലാം മാറും. അതായത് നമ്മളിപ്പോൾ ഓരോ ആപ്പ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു യൂട്യൂബ്, വാട്സപ്പ്, ജസ്റ്റ് അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ജസ്റ്റ് ആ ഒരു വാട്സപ്പ് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ മാറി കിടക്കും. ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ട്രിക്ക് കാര്യങ്ങളൊക്കെ ഫുൾ ആൻഡ് ഫുൾ വർക്കായിട്ടുണ്ട്. ഇനി ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. അതായത് ആപ്പിൾ ലോഗോ കോപ്പി ആൻഡ് പേസ്റ്റ്, അല്ലെങ്കിൽ ആപ്പിൾ ലോഗോ ഇമോജി എന്ന് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ കാണിച്ച പോലെ തന്നെ സെയിം സൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് നേരത്തെ നമുക്കായിട്ട് ജസ്റ്റ് ആ ഒരു ആപ്പിളിലെ ലോഗോ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ലായിരുന്നു. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു ഒറിജിനൽ ഐഫോണിൻ്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഗൈസ്, ഇപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കോമിക് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു തീം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ആപ്പിളിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഈ ഒരു സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇനിയാണ് ലാസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗെയിമിൽ ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് നെയിം ഇടുന്ന ഒരു പ്രൂഫ്, അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒറിജിനൽ അക്കൗണ്ടിൽ നെയിം ചേഞ്ച് കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂ അക്കൗണ്ടിൽ ട്രൈ ചെയ്യണത്. നിങ്ങളോട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും പ്രോമച്ചാൻ, അതുപോലെ തന്നെ ആ ഒരു ആപ്പിളിൻ്റെ സിമ്പിൾ ജസ്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ന്യൂ ഐഡിയും കൂടെയാണ്. അപ്പോൾ ഗൈസ്, ഇത് ഐഫോൺ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ഈ ഒരു ട്രിക്ക് വർക്കാക്കിയ അതേ ഫോൺ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ട്രിക്കിൽ ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ചിലരുടെ ഫോണിൽ ഈ ഒരു കോമിക് ബുക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കോമിക് ബുക്ക് തീം ആവണമെന്നില്ല. അപ്പോൾ ഒറിജിനൽ കോമിക് ബുക്ക് തീം ഉള്ളവർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതിനായിട്ട് തന്നെ നിങ്ങൾ നോക്കുക. ഓക്കെ, കൃത്യം നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കോമിക് ബുക്ക് തീം കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക്, മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതേപോലത്തെ കിട്ടുകാസ് വീഡിയോസിനായിട്ട് ആ ഒരു ബെല്ലൈക്കണും കൂടെ ഓണാക്കിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പുതിയൊരു കിട്ടുകാസ് വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാ ചെങ്ങോച്ചന്മാർക്കും ബൈ ബൈ.